Hi, hello friends and welcome back to my YouTube channel. Ella kootukarkum lifestyle diary na nammude channel like swagatham. Appo ellarum endadikkiyana verade irikkiyano free aayittu irikkiyana ke ningalkku ellarkkum ishtapadunna oru adipuli video nammal share cheyyan vendittaan indu ivda vannirikkunnathu. Appo innathe video nu vacha ningalkku ellarkkum oru vaadu interesting aayirikkum ee video. Appo maximum ee video ellarum kandirikkya. സ്കിപ്പ് ചെയ്യാതെ കാണുക, ഷെയർ ചെയ്യുക. മാക്സിമം ഒരുപാട് കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് അലോട്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ നെയിം ഷിപ്പാസ് വേൾഡ്, അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ പേര് ലൈഫ് സ്റ്റൈൽ ഡയറി എന്ന പേരിൽ തന്നെയാണ്. നമ്മൾ പല വീഡിയോസിനകത്തും ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും ലിങ്ക് പോയി കാണുക. അതിനുശേഷം നമ്മുടെ പേജിൽ ഡയറക്റ്റ് കയറുക. അതുപോലെ മെസ്സഞ്ചർ വഴി നമ്മളുമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് റിവ്യൂസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇൻസിഡൻറ്റ് കണ്ടു അല്ലേ, ന്യൂസിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വാർത്തയായിരുന്നു. എന്താണ്, ഒരു ലേഡിക്ക് പയ്യന്നൂരാണോ പ്ലേസിനൊക്കെ ഓർമ്മയില്ല. ഐ തിങ്ക് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഒരു നേരിട്ടൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ട്രെയിനിനകത്ത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് അവരുടെ കമ്പാർട്ട്മെൻറ്റിൽ, അതും പട്ടാ പകൽ വേറെ ആരും ഇല്ലാത്ത സമയം നോക്കി അവർ വേറെ ഒരു ആൾ വന്നിട്ട്, അതും നമ്മുടെ ഈ നാട്ടുകാരൻ തന്നെയാണെന്നുള്ളതാണ് നമുക്ക് ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അയാൾ വന്നിട്ട് എന്താ പറയുന്ന, പട്ട പകല് തന്നെ ആ സ്ത്രീയുടെ ഗോൾഡ് മോഷ്ടിക്കാൻ വേണ്ടി അവർക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടാക്കിയില്ലേ. അപ്പം ഇത്തരം സാഹചര്യത്തിലൊക്കെ ആ ലേഡി പെട്ടെന്ന് തന്നെ അവര് അയാള് വാതിലൊക്കെ അടയ്ക്കുന്നത് കണ്ടുകൊണ്ട് ആ ലേഡി പെട്ടെന്ന് കോള് ചെയ്തു അവരുടെ ഹസ്ബൻഡിനെ. ആ ഒരു എല്ലാം സെക്കൻഡുകൾക്കല്ലെ മിനിറ്റുകൾക്കുള്ളിൽ നടക്കുന്ന സംഭവമാണ്. അപ്പൊ ആ ലേഡി പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് അവരുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരാളിങ്ങനെ വാതിലുകളൊക്കെ അടയ്ക്കുന്നുണ്ട്. പക്ഷെ ആ ലേഡിക്ക് അത്രയൊരു ഗ്യാപ്പ് കിട്ടിയിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ആ ലേഡി അല്ലെങ്കിൽ ഇതുപോലുള്ള ലേഡീസ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊന്നും വരില്ല. പലർക്കും ഇത്തരത്തിലുള്ള നമ്പറുകളൊന്നും മനസ്സിൽ ഓർത്തു വെക്കില്ല. അപ്പൊ ഇനിയെങ്കിലും ഇങ്ങനത്തെ ഇൻസിഡന്റ് ഉണ്ടാവുന്ന ഇത്തരം ഒരു സാഹചര്യത്തിൽ ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ, അപ്രതീക്ഷിതമായിട്ട് പോലും ഇതുപോലെ ട്രെയിനുകളിൽ വെച്ചൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യം കോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലേക്കല്ല, എവിടെയെങ്കിലും ഇരിക്കുന്ന വീട്ടുകാരെ അല്ല വിളിച്ചന്വേഷ അറിയിക്കേണ്ടത്. പെട്ടെന്ന് തന്നെ 1091 ഈ ഒരു, അതായത് 1091 ഇത് വുമൻസിന്റെ ഹെൽപ്പ് ലൈൻ റെയിൽവേ നമ്പറാണ്. അവർക്ക് ഇതുപോലെയുള്ള ഇഷ്യൂസ് ഒക്കെ പെട്ടെന്ന് തന്നെ വിളിച്ച് പറയാനുള്ള ഒരു നമ്പറാണ്. ഇതിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു മിസ് കോൾ എങ്കിലും അടിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ അവർക്കത് അലേർട്ടായിട്ട് കിട്ടും. അതിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മതി. വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ ആ ട്രെയിൻ ഏതാണെന്നും അതിനകത്ത് നിന്ന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും റേപ്പിംഗ് കേസുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളോ ഉണ്ടായോ അവരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ട്രാക്കിലാക്കാനായിട്ട് സാധിക്കും. അല്ലാതെ പെട്ടെന്ന് വീട്ടിലേക്കോ ഒന്നും അല്ല, നമ്മൾ വെപ്രാളപ്പെട്ടാണെങ്കിലും വിളിക്കുന്നതാണെങ്കിൽ തന്നെയും വിളിക്കേണ്ടത്. നിങ്ങൾ ഈ നമ്പർ എല്ലാ ലേഡീസും സേവ് ചെയ്ത് വെക്കുക നമ്മളുടെ ഫോണിൽ പെട്ടെന്ന് തന്നെ. അതുപോലെ തന്നെ നമ്മൾ പോലീസിനെ അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള ഇതുപോലെ നൈറ്റ് സമയത്ത് നമുക്ക് വുമൻസ് ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കും അങ്ങനെയൊക്കെയുള്ള കുറെ നമ്പർ നമ്മൾ എപ്പോഴും മസ്റ്റ് ആയിട്ട് നമ്മുടെ ഫോണിൽ സൂക്ഷിച്ചു വെക്കേണ്ട സംഭവമാണ്. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നമ്മൾ നൈറ്റിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് പോവുകയാണെങ്കിലോ, അതെല്ലാം നമുക്ക് നമ്മളൊരു ഇതേപോലൊരു ട്രെയിനിലൊക്കെ ഒറ്റപ്പെട്ട് യാത്ര ചെയ്യേണ്ട ഒരു അവസരം വരികയാണെങ്കിലോ ഒക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നമ്പർ സേവ് ചെയ്യുക. എന്താണ് ആ നമ്പർ? 1091. പിന്നെ റെയിൽവേ പോലീസിന്റെ നമ്പറാണ് 1090. എങ്കിലും 1091 ഈ പറഞ്ഞ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോള് ചെയ്യാം. കോള് ചെയ്താൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അവരെ ട്രാപ്പിലാക്കാനും സാധിക്കും. തീർച്ചയായിട്ടും എല്ലാ വുമൻസിന് വേണ്ടിയിട്ടും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്ത് പറയുകയാണ്. എല്ലാവർക്കും വേണ്ടി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പലർക്കും ഈ ഒരു നമ്പറിനെ പറ്റിയിട്ടൊന്നും വേണ്ടത്ര ധാരണ ഉണ്ടാവില്ല. അപ്പം അവരെന്തായാലും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ കാണാപാടം സൂക്ഷിക്കാൻ പറ്റിയൊരു നമ്പറാണ് 1091. 1091 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ. ഈ ഒരു നമ്പർ നിങ്ങൾ എപ്പോഴും സേവ് ചെയ്ത് വെക്കുക നിങ്ങളുടെ മൈൻഡിൽ. സോ നിങ്ങൾക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് അവർക്ക് അയക്കാനായിട്ട് സാധിക്കും. സോ അതുവഴി നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ തന്നെ അവരിപ്പം ഫോണൊക്കെ എടുത്ത് അവർ പൊട്ടിച്ച് കളയുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ മാറ്റി വെക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിലും അതിലെ GPS വെച്ചൊക്കെ നിങ്ങൾക്ക് അവർക്ക് ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് തന്നെ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആവണം ഓരോ ലേഡീസിനും. അതിനുവേണ്ടി ഇപ്പം തന്നെ എല്ലാ ജെൻസ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലേഡീസിന് വേണ്ടിയിട്ട്, അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത സെഗ്മെന്റിൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടണം. ടിൽ ദെൻ ബൈ.